വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടും എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതിനി റിപ്പീറ്റ് ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ രാജി മാത്രമല്ല ഒരു വിഷയം, രാജ്യമായി ബന്ധപ്പെട്ടുള്ള വിഷയമല്ല ഇത്. പിന്നെ 3 വർഷമായി നടക്കുന്ന പല ചർച്ചകളും അതുപോലെ തന്നെ അതിൻ്റെ ബൈലവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അത് സമസ്തയുമായിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ പുതിയ ഒരാളെ സെക്രട്ടറി ആക്കിയത് തന്നെ സമസ്ത ഈ ഉഷാറയിൽ ഇരുന്നിട്ടുള്ള ചർച്ചകൾ വെച്ചിട്ടും സമസ്തയിൽ നിന്ന് എടുത്ത തീരുമാനമല്ല. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ നല്ലൊരു ചതി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലുള്ള പല ചതികളും നടക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. പിന്നെ സമസ്ത പാലക്കാട് നിന്നുമാരെ കാതിയാക്കിയത് സമസ്തയാണ് കാതിയാക്കിയത്. സമസ്ത അവർക്ക് പ്രത്യേക ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. അതിപ്പോൾ മുഹമ്മദ് ഷിഹാബുദ്ദീൻ, ഉമർ ഷിഹാബുദ്ദീൻ, അലി ഷിഹാബുദ്ദീൻ അവരൊക്കെ അത് പാലിച്ചുകൊണ്ടാണ് അതിൽ പോയിട്ടുള്ളത്. പാരമ്പര്യമായിട്ട് സമസ്ത കൊടുത്തതിൻ്റെ ഇതിലാണ്. നമുക്ക് എ പി കാരൻ നമ്മളെ ആക്കിയിട്ടില്ലല്ലോ. സമസ്തക്കാർ മാത്രമാണ് നിങ്ങന്മാരെ അംഗീകരിക്കുന്നതും അവർക്ക് യഥാർത്ഥത്തിൽ ബഹുമാനം കൊടുക്കുന്നതും. അതും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് സമസ്തയും സാധാരണങ്ങളും തമ്മിലുള്ള ബന്ധം. അത് വലിയൊരു ബന്ധമാണ്. അപ്പോൾ അത് അധ്യാപസയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിദ്നി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഫിദ്നിയിൽ നമ്മളാരും പറയരുത്. സമസ്ത അത് സത്യമാണ്. സമസ്ത കൊടുത്തിട്ടുള്ള സ്ഥാനങ്ങളിലാണ് ഇന്ന് തങ്ങന്മാർ നിലനിൽക്കുന്നത്. അതെല്ലാ സ്ഥാനവും ഇനിയും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആ വിഷയം നടക്കുമ്പോൾ ഇനി തങ്ങന്മാരുടെ തരത്തിലുള്ള കാവ്യസ്ഥാനം കിട്ടും. അതുപോലെ തന്നെ ഇത്തരം ചെയർമാൻ സ്ഥാനം കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം തങ്ങന്മാരുടെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസം നിലനിർത്തി തരട്ടെ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും ഇൻഷാ അള്ളാഹ്. ഞാൻ ദുആ ചെയ്യാം.